കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആനിക്കാട് ദേവീക്ഷേത്രമാണ് ഇപ്പോൾ നമ്മുടെ പിൻപിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുൻപിൽ തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന ചെറുകര തറവാടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാണ്ട് 1000-ലധികം വർഷം ചരിത്രം പറയുന്ന ഒരു നാടിൻ്റെ ഉൾത്തുടിപ്പുകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനതയുടെ ആവിഷ്കാരത്തെ അതിൻ്റെ നെഞ്ചിലേറ്റി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സൗധത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മാളികയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതും ഇവിടെ കടന്നു വരുന്ന ജനങ്ങളോടൊക്കെ സംവദിക്കുകയും അന്നത്തെ ഭരണാധിപന്മാർ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ മാളികയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. മാളികയുടെ മുകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മൊത്തം തടികളാൽ അലങ്കൃതമാക്കി വളരെയേറെ ശ്രമകരമായിട്ട് പണിത് പൂർത്തീകരിച്ച ഒരു പഴയ മാളികയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടുത്തെ നാടുവാഴികളൊക്കെ പ്രധാനമായും താമസിക്കുകയും അവർ പള്ളി ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇതിനുള്ളിലാണ്. ഒഴിവ് സമയങ്ങളിൽ അവരിവിടെ വന്നിരുന്ന് കാറ്റുകൊള്ളുകയും ആ കാണുന്നതാണ് മണിമലയാർ. അതുവഴി പണ്ട് കാലത്ത് ജലഗതാഗതമായിരുന്നല്ലോ. അന്ന് സഞ്ചാരം നടത്തുന്നവർ ഈ കടവിലൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് ഭക്ഷണ സാധനങ്ങളും ഇവിടുത്തെ ഭരണാധിപന്മാരെയൊക്കെ കണ്ട് കാഴ്ചകളുമൊക്കെ സമർപ്പിച്ച് അവരിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഭരണാധിപന്മാർ ഇവിടെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ പ്രജകളെ കാണുകയും അവരുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരുന്നത്. അങ്ങനെ വളരെയേറെ പഴക്കമുള്ള ഒരു വലിയ മാളികയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം കുടികൊള്ളുന്ന പഴമയുടെ ബന്ധം പേറുന്ന ഒരു വലിയ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട്. വെളിച്ചം പോലും അപൂർവമായി മാത്രം സഞ്ചാരം നടത്തുന്ന ഒരു പഴയ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്കാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് അതിൻ്റെ അനുവാചകരെയും കൊണ്ടുവരുന്നത്. ഈ നിൽക്കുന്നത് സുരേഷ് ചേട്ടൻ. കല്ലൂപ്പാറ ഇടപ്പള്ളി സ്വരൂപം കല്ലൂപ്പാറ ആസ്ഥാനമാക്കി ഏതാണ്ട് 28,000 ഏക്കർ സ്ഥലം അവരുടെ അധീനതയിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആനിക്കാട് പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഇടപ്രഭുക്കന്മാരായിരുന്നത് ഈ സുരേഷ് ചേട്ടൻ്റെ പൂർവികരാണ്. ചെറുകര കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ചുമതലക്കാരനാണ് ബഹുമാനപ്പെട്ട സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടൻ നമ്മളോട് ഇടപ്പള്ളി സ്വരൂപവും ഈ ചെറുകര തറവാടും ഈ നാലുകെട്ടും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് അല്പസമയം നമ്മളോട് സംസാരിക്കും. വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെയും ഒക്കെ കാണുവാനായിട്ട് സാധിച്ചതിൽ. ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷവാനാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു അവസാന കണ്ണിയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഏകദേശം പണ്ഡിതമതം പറയുന്നത് ഈ കുടുംബത്തിന് 1000 വർഷങ്ങളിൽ മേൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇടപ്പള്ളി രാജവംശത്തിൽ നിന്നും കിട്ടിയ ഈ കുടുംബം, ഈ കുടുംബത്തോടനുബന്ധമായിട്ട് 2 ക്ഷേത്രങ്ങളും, അതായത് തളത്തിൽ ഭഗവതി ക്ഷേത്രവും ആനിക്കാട് ദേശം ഒട്ടാകെ അറിയപ്പെടുന്ന ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രവും, ഇത് ഇടപ്പള്ളി തമ്പുരാക്കന്മാർ നമുക്ക് ദാനമായിട്ട് തന്നതാണ് എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം ചരിത്രങ്ങളും ചരിത്ര രേഖകളും ഈ കുടുംബത്തോട് അനുബന്ധമായിട്ട് നമുക്കുണ്ട്. ഇടപ്പള്ളി രാജവംശ ഭരണകാലത്ത് ഇടപ്പള്ളി രാജാവ് എഴുന്നള്ളിയിരുന്നതായിട്ടും രാജാവ് വരുമ്പോൾ രാജാവിന് തിരുമുൽക്കാഴ്ചകളും അതുപോലൊക്കെ കാഴ്ചവെച്ചിരുന്നതായിട്ടും ധാരാളം ചരിത്രങ്ങൾ ഇവിടെ പറയുവാനുണ്ട്. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റെല്ലം എന്ന് അറിയപ്പെടുന്ന ഈ ദേശം അതിന് ഉത്തമ ഉദാഹരണമാണ്. പണ്ഡിതമതം പറയുന്നത്, ചരിത്ര രേഖകളിൽ കാണുന്നത്, ആനിക്കാട് ദേശം എന്ന് പറയുന്നത്, ആനിക്കാട് എന്ന് പറയുന്ന പേര് വരുവാനുള്ള കാരണം അയനം
എന്ന് പറഞ്ഞാൽ വനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വന നിബിഡമായ ഒരു പ്രദേശമായിരുന്നു ഈ ആനിക്കാട് ദേശം. അപ്പോൾ ഈ ആനിക്കാട് ദേശം, വനനിബിഡമായ ഈ ആനിക്കാട് ദേശം, അങ്ങനാണ് ആനിക്കാട് എന്നുള്ള പേര് നമുക്ക് സംജാതമായത്. ഈ ആനിക്കാട് ദേശത്ത് രാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും അന്നേ കാലത്തൊക്കെ കപ്പം പിരിക്കുവാനും പ്രജകളെ കാണുവാനും പ്രജകളുടെ ക്ഷമാന്വേഷണങ്ങൾ അന്വേഷിക്കുവാനും അവർക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നൽകുവാനുമായി ഇടക്കാലത്തൊക്കെ അവർ എഴുന്നള്ളുമായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. അത് ആനയും അമ്പാരിയും കുതിരയും കുതിരപ്പടയും ഒക്കെയായിട്ട് രാജാക്കന്മാരിങ്ങനെ കപ്പം പിരിക്കുകയും ഇടപ്രഭുക്കന്മാരും ഒക്കെ കപ്പം പിരിക്കുവാനായിട്ടൊക്കെ വരികയും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ധാരാളം പാരിതോഷികങ്ങളും ഒക്കെ പ്രജകൾക്ക് നൽകുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെ രാജാക്കന്മാർ എഴുന്നള്ളുമ്പോൾ ഈ ദേശം മുഴുവൻ വനനിബിഡമായിരുന്നു. ആ കാലത്ത് യോഗ ഇതിൽ നല്ല പരിചയമുള്ളവർ പുള്ളിപ്പുലികളെയൊക്കെ പിടിക്കുകയും രാജാക്കന്മാർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പഴയ ചരിത്രങ്ങളിങ്ങനെ പറയും. വാമൊഴിയായ ചരിത്രങ്ങളിങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ചെറുകര കുടുംബത്തെക്കുറിച്ചും ഇവിടെ നിലനിൽക്കുന്ന ഈ തറവാടിനെ കുറിച്ചും ഒക്കെ പറയുന്നത്, തറവാടിന് ഏകദേശം എത്ര വർഷം പഴക്കം കാണും? ഈ തറവാടിന് ഏകദേശം 1000 വർഷം മേളിൽ കാണുന്നു. ഇതിൻ്റെ ചരിത്ര രേഖകൾ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ തുറക്കാത്ത ഒരു അറയുണ്ട്. ആ അറയിൽ നമുക്ക് ആ ചരിത്ര രേഖകൾ കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതെന്തുവാ? ഇതൊരു താഴാണ്. പണ്ട് കാലത്തെ ചരിത്ര അധീന കാലത്തുള്ള നിർമ്മിതമായ ഒരു താഴെ പണിച്ചിത്ര താഴിനും മുമ്പുള്ള ഒരു താഴാണ്. ഇതൊന്നും ഇപ്പോഴും അതെല്ലാം കാലയവനി അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ മുകളിലൊരു ഒരു താക്കോൽ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കൂടെ തുറന്നു കഴിയുമ്പോൾ ഈ ആ ലിവർ മേളിലേക്ക് എടുക്കാൻ പറ്റും. ആ ലിവർ മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ സംഭവങ്ങൾ നമുക്ക് തിരിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ലോക്ക് തുറക്കും. അതങ്ങോട്ട് തിരിക്കും. ആ ലോക്ക് തുറന്നിട്ടുണ്ടോ? നാളിതുവരെ തുറന്നിട്ടില്ല. അത് തുറക്കണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി തുറക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇതിൻ്റെ സംരക്ഷണ സൂചകമായിട്ട് അത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സർപ്പ സാന്നിധ്യങ്ങളും അതുപോലുള്ള സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വിശ്വാസം. അതിന് അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ വാൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാലപ്പഴക്കം കൊണ്ട് ആ വാളിൻ്റെ പിടിയൊക്കെ ജീർണതാവസ്ഥയിൽ ആ പിടിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. പ്രാചീന കാലത്തെ പലതരമാകുന്ന വാളുകൾ മറ്റ് ആയുധങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു പഴയകാല വാളാണ്. പഴയകാലം ഇത് പണ്ടുകാലത്തെ കളരി ഉണ്ടായിരുന്നു. കളരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൈ അന്നത്തെ യോദ്ധാക്കളുടെ കൈകള് ാണ് അതിൻ്റെ ആ നിർമ്മിതി കണ്ടാൽ മനസ്സിലാകും. കൈകൾ ഇതിനകത്ത് കടത്തിപ്പിടിക്കത്തക്ക രീതിയിലുള്ള ഇതൊരു പേരുള്ള വാള്. നമുക്ക് പേരുകളൊന്നും നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് പഴയ വാളാണിത്. ഒന്ന് വേറൊരു സൈസിലുള്ള വാള്. ഇത് രണ്ടു വശവും മുറിച്ചുള്ള വാള്. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുമായിരുന്നു പണ്ട്. മാർത്താണ്ഡവർമ്മ ഒക്കെ യുദ്ധത്തിന് പോകുന്ന, പക്ഷേ സിനിമയിൽ കാണുന്ന വാളല്ല ഇത്. ഇതേ ഒറിജിനൽ യഥാർത്ഥമായിട്ടുള്ള വാളുകളാണ്. ഈ വാളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു.
രണ്ട് വശവും വിട്ടോടുകൂടി. അത് ഇതൊക്കെ ഉണ്ട്, മുത്തുകളും മുത്തുകളും ഒക്കെ ഉണ്ട്. തന്നെയല്ല, മണിയൊക്കെ എതിർദിശയിൽ വരുന്ന ശത്രുവിനെ ഈ വാളുകൊണ്ട് നമ്മൾ വാളുപയോഗിച്ച് കഴിഞ്ഞാൽ ആ ശത്രുവിൻ്റെ ദേഹത്ത് ഈ വാളുകൾ കയറുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള മുറിവുണ്ടാക്കുന്ന ഒരു പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരപ്പട്ടിയുടെ അസ്ഥികൂടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചീവീടുകളും നിറച്ചിലുകളും മരപ്പട്ടികളും ഒക്കെ ഇന്ന് വാസമാക്കിയിരിക്കുകയാണ് ഇതിൽ. ഇത് നിശ്ചയമായും സംരക്ഷിക്കപ്പെടേണ്ട വലിയ സ്മാരകം തന്നെയാണ്. ഒരു ദേശത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഒരു രാജവംശത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ചമയവിളക്ക്. ഇത് ചമയവിളക്ക്. ചമയവിളക്ക് എന്തിനാണ് ഉപയോഗിച്ചത്? ചമയവിളക്ക് അന്ന് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളിങ്ങനെ കയ്യിലെടുത്ത് പുരുഷവേഷം കെട്ടി ചമയവിളക്കെടുക്ക പതിവുണ്ടായിരുന്നു. ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാർ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. പുരുഷവേഷം കെട്ടി ഈ ചമയവിളക്കം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിലൊക്കെ പങ്കുചേരും. അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ദൈവം സാധിച്ചു കൊടുക്കുവാനായിട്ട്. ഇരട്ടറകൾ എന്ന് പറഞ്ഞ സ്ഥലമായതുകൊണ്ട് വീഡിയോയിൽ ക്ലാരിറ്റി അത്രമാത്രം ശരിയാകുമോ എന്നറിയത്തില്ല. എങ്കിലും ഈ ചരിത്രാതീതമാകുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പാകെ എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹവും ആവേശവുമാണ്. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിളക്കാണ്, ആലിവിളക്ക്. ആലിവിളക്ക് എന്ന് പറയും. ഇതില് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. ഇതിൽ ഏതാണ്ട് 501 തിരികളോളം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അമ്പലത്തിലുത്സവ വിശേഷ ദിവസങ്ങളിലാണ് ഇത് കത്തിച്ചുകൊണ്ട് ഇരുന്നത്. ഇതും ആ ചമയവിളക്കിന്റെ ഓരോ വിളക്കിന്റെ ഭാഗങ്ങളാണ്. പഴയകാലത്തെ ഭരണികളും പഴയകാലത്തെ ഭരണികളുണ്ട്. ഇവിടെ കളരി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രഭുക്കള് പലതവണ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇടപ്പള്ളി സ്വരൂപത്തിന് വേണ്ടിയും ഒക്കെ. ഈ വാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരെ വരുന്ന ഒരു അക്രമിയുടെ നേരെ ഈ വാൾ ഉപയോഗിക്കും. ഇതിന്റെ രണ്ടു വശവും ഒരു സിക്സാക് പോർഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാൾ അദ്ദേഹത്തെ ആളിന്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ യാതൊരു രീതിയിലും പരിചരിച്ച് ഭേദപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. ആള് നിശ്ചയമായും മരണത്തിന് കീഴ്പ്പെടും. ഇത് കൂടി ആളുകൾ ഉപയോഗിക്കുന്ന വാളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അടിയിൽ മുത്തുകളൊക്കെ വെച്ച് മറ്റ അലങ്കാര പണികളൊക്കെ ചെയ്ത് വളരെ പ്രൗഢിയോടുകൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു വാളുകളും നമ്മളിവിടെ കണ്ടതാണല്ലോ. ഇത് മുഖ്യ യോദ്ധാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൈന്യാധിപനായിട്ട് നിൽക്കുന്ന പടത്തലവനായിട്ട് നിൽക്കുന്നയാള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളാണ്. കൈ ഇതുവഴി ഇങ്ങനെ കയറ്റി അതിലാണ് പിടിക്കുന്നത്. ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുന്ന വാളായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു നിലവറയാണ്. ഇവിടെ ഇത് പണിയാനായിട്ട് വന്നൊരു പോലും ഇത് ഇട്ടിട്ട് പോവുമായിരുന്നു. കണ്ടോ, ഇത് മാത്രം ഉണ്ട് കാണുന്ന നിലവറ. ഇതുവരെ ആരും ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പണിയാൻ വന്നവർ പോലും അതിന് തയ്യാറാകാതെ മുൻപ് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മുഴുവനും ചർച്ചിലിന്റെ കാഷ്ടവും ഈ കനപ്പട്ടിയുടെ കാഷ്ടവും ഒക്കെ ആയിരുന്നു. പ്രത്യേകതരം ഒരു കഴുക്കോല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പിരിയൻ കഴുക്കോല. അന്നത്തെ ആശാരിമാര് എത്രമാത്രം ശ്രമകരമായിട്ടായിരിക്കും ഈ രീതിയിൽ ഉള്ള വളയങ്ങൾ കൊത്തി ഈ നാലുകെട്ടിനെ മോടി കൂട്ടി എന്നുള്ളത് നിശ്ചയമായും നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കേണ്ടതാണ്. നാലുകെട്ടിന്റെ ദ്വാരപാലകരാണ്. ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രതിഷ്ഠ ഇവിടെ വെച്ചിരിക്കുന്നത്. മൂന്ന് വിളക്കുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒന്ന് ലക്ഷ്മി വിളക്ക്, രണ്ട് ശിവലിംഗ വിളക്ക്,
ഇത് ലക്ഷ്മി വിളക്കിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താമരയിതളുകളോടുകൂടിയ ഒരു നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു തൂക്കുവിളക്കാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദേവിയുടെ മനോഹരമായ ഒരു കൊത്തുപണിയിൽ തീർത്ത നല്ലൊരു രൂപം ഇതിന്റെ പൂമുഖ വാതുക്ക തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനോഹരമായ കൊത്തുപണികളാലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇനി ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇന്നത്തെ കാലത്ത് മെഷീൻ കൊത്തുപണികളൊക്കെ വന്നിട്ട് പോലും ഇത്രയും ഭംഗിയാക്കി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അന്നത്തെ കാലത്ത് കൈകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ശ്രമകരമായിട്ട് വളരെ കരകൗശല ഭംഗിയായിട്ട് ഇതിനെ നിർവഹിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 1000 വർഷം പഴക്കം പറയപ്പെടുന്ന ഒരു വലിയ തറവാട്ടിലാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുവാനും ആ ഗന്ധമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് റെഡിയായിരിക്കുന്നത്. അനേകം കൊത്തുപണികളൊക്കെ നടത്തി മനോഹരമാക്കി തീർത്ത ഒരു നാലുകെട്ടാണ് നമ്മളിപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം മനുഷ്യരുടെ കഷ്ടപ്പാട്, അനേകം പേരുടെ പ്രയത്നം, എത്ര നൂറ്റാണ്ടുകാലത്തെ പണികൾ, അതൊക്കെ നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എല്ലാം സൂക്ഷിപ്പുകാരനായിട്ട് സുരേഷ് ഏട്ടനാണ് ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇതിനു വേണ്ടി ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഈ നാട്ടുകാരുടെയൊക്കെ വളരെയേറെ ബഹുമാന ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഒരു വന്യ വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടൻ. നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം അദ്ദേഹം ഒരുക്കി തന്നതിന്, നമ്മളോടൊത്ത് സഹകരിച്ചതിനുള്ള കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ അതിന്റെ അനുവാചകരുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇടപ്പള്ളി തമ്പുരാക്കന്മാർ ഈ ദേശത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഈ വീടിൻ്റെ പൂമുഖമാണ് അതിന് പണ്ട് കുറച്ചുകൂടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്തിൽ അതൊക്കെ ജീർണാവസ്ഥയായി പൊളിച്ച് നീക്കേണ്ട അവസ്ഥ കടന്നു വന്നു. ഈ പൂമുഖത്തിൽ ആണ് അവർ വന്ന് വിശ്രമിക്കുകയും അവർ ഇവിടെ വന്നിരുന്നു കൊണ്ടാണ് ഇവിടുത്തെ ഇടപ്രഭുക്കന്മാരോടൊക്കെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളുമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ സവിധത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ആയിരിക്കും.